ആദ്യം റവന്യൂ മന്ത്രിയിലേക്ക്. ശ്രീ കെ രാജൻ, ഇന്നിപ്പോൾ ഈ വിവരമാകെ അറിഞ്ഞ് വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടത്തിലാണോ? ഇന്നലെയൊക്കെ വന്ന വാർത്തയിൽ നിന്നും ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നതും മലയാളികൾ കൂടുതലായാണ്, ഈ ആകെ ഇന്ത്യക്കാരാണ് ഏറ്റവും അധികം, 49-ൽ 46 ഇന്ത്യക്കാരാണ്, അതിൽ തന്നെയും എല്ലാ ഏറ്റവും അധികം ആളുകൾ മലയാളികളാണ് എന്ന തരത്തിലേക്കുള്ളൊരു വിവരമോ സൂചനയോ വന്നപ്പോഴാണോ ഇന്ന് അടിയന്തര മന്ത്രിസഭായോഗം ചേർന്നതും കാര്യങ്ങളെ ആകെ ഏകോപിപ്പിക്കാൻ സർക്കാർ തയ്യാറായതും മന്ത്രി അയക്കാൻ തീരുമാനിച്ചതുമൊക്കെ? സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ശരത്തിനറിയാവുന്നതുപോലെ വളരെ പെട്ടെന്ന് മന്ത്രിസഭാ യോഗം രാവിലെ തന്നെ ചേരാനുള്ള അടിയന്തരമായ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. അതനുസരിച്ച് ക്യാബിനറ്റ് യോഗം അടിയന്തരമായി ചേരുകയും ഇന്ന് നടത്താനിരുന്ന ലോക കേരള സഭയുടെ എല്ലാ പരിപാടികളും മാറ്റിവെക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. ഇന്ന് നടക്കാനിരുന്ന ലോക കേരള സഭയുടെ പൊതു സെഷൻ ഉൾപ്പെടെ മാറ്റിവെക്കുന്ന തീരുമാനം ഇന്നലെ രാത്രിയോടെ തന്നെ കൈക്കൊണ്ടു. രാവിലെ അടിയന്തരമായ ക്യാബിനറ്റ് യോഗം ചേരാനും തീരുമാനിച്ചു. രാവിലെ ക്യാബിനറ്റ് യോഗം ചേരുന്നതിനേക്കാൾ കൂടുതൽ മരണങ്ങൾ ഏതാണ്ട് ഇപ്പോഴായി. നേരത്തെ പറഞ്ഞതുപോലെ ഔപചാരികമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് 45 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 23 പേരുടെ മരണങ്ങൾ, 23 പേർ മരിച്ചവരിൽ 23 പേർ കേരളീയരാണ്. ഒരു മരണം ഏതാണ്ട് സംശയമുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ. അങ്ങനെയാണ് നേരത്തെ ശരത്ത് പറഞ്ഞ 46 കിടക്കുമോ എന്ന് പേടിക്കുന്നു. ഔപചാരികമായിട്ടുള്ള സ്ഥിരീകരണം നടന്നിട്ടില്ല. 45-ൽ 23 കേരളത്തിൽ നിന്നാണ്. രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം മലയാളികളുടെ, പൊതുവിൽ അവിടെ അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവത്തിൽ കേവലം അനുശോചനമോ അതുമായി ബന്ധപ്പെട്ട പ്രമേയമോ പാസാക്കുക മാത്രമല്ല, അടിയന്തര നടപടികൾക്ക് വേണ്ടി തുടക്കം കുറിച്ചു. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനെ കേരളത്തിലെ മന്ത്രിസഭയുടെ തന്നെ പ്രതിനിധിയായി അടിയന്തരമായി കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയോടൊപ്പം മുതിർന്ന പിന്നെ IAS ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള ശ്രീ ജീവൻ ബാബുവും അവിടെ മരണപ്പെട്ടവരുടെയും ചികിത്സ തേടുന്നവരുമായിട്ടുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ചികിത്സാ പ്രവർത്തനങ്ങളെയും മരണാനന്തര പ്രവർത്തനങ്ങളെയും ഒക്കെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിവേഗം അയക്കാൻ വേണ്ടി തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും എത്ര പണം കൊടുത്താലും തീരാത്ത വിധത്തിലുള്ള ദുഃഖങ്ങളാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. കുവൈറ്റാകുമ്പോൾ മലയാളികൾ കൂടുതലുണ്ട്. ചില ആളുകളൊക്കെ ഈ 1-2 ദിവസം മുമ്പ് പോയവരാണ്. ഇപ്പോൾ ചാവക്കാട്ടെ ബിനോയ് തോമസൊക്കെ പോയി തിരിച്ച് വരാൻ വേണ്ടി അടുത്ത ദിവസം അവിടെ എത്തിയവരാണ്. അവരുൾപ്പെടെ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായി നിൽക്കേണ്ട ആളുകളാണ് മരണപ്പെട്ടത്. അവർക്ക് പകരമായി കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല. ഒന്ത് കൊടുത്താലും അതിന് സാധ്യമാകില്ല. പക്ഷേ മുഖ്യമന്ത്രി ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും കൂടിച്ചേർന്ന് 5 ലക്ഷം രൂപ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന് പുറമെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ലോക കേരള സഭയിലൊക്കെ എത്തിച്ചേരേണ്ട ആളുകൾ, വിദേശ വ്യവസായികളായിട്ടുള്ള മലയാളികൾ, 5 ലക്ഷം രൂപ യൂസഫ് അലിയും 2 ലക്ഷം രൂപ രവി പിള്ളയും ഉൾപ്പെടെയുള്ളവരുടെ സഹായം കൂടി മുഖ്യമന്ത്രിയോട് നോർക്ക വഴി നൽകാം എന്ന് പ്രഖ്യാപിച്ചത് ഒരു വലിയ അനുഗ്രഹമായി, ചെറുതെങ്കിലും ഒരു സഹായം അവർക്ക് കൊടുക്കാനായി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വശമാണ്. നോർക്കയുടെ ഹെൽപ്പ് ഡെസ്കും അതുപോലെ തന്നെ ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്റർ മുഖാന്തരം എല്ലാ പ്രവർത്തനങ്ങളെയും തുടർച്ചയായി ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കേന്ദ്ര സഹമന്ത്രി അവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഡൽഹിയിൽ കേരളത്തിൻ്റെ പിന്നെ പ്രതിനിധിയായിട്ടുള്ള KV തോമസ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി ഓരോ മിനിറ്റിലും ഓരോ പോയിന്റിലും ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കാൻ ഇവിടെ ഇരുന്നതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഉണ്ടായിരുന്നൊരു പ്രശ്നം, സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന എയർക്രാഫ്റ്റ് ഡൽഹിയിൽ എത്തിച്ചേരും എന്നാണ് ആദ്യത്തെ ചില അറിയിപ്പുകളുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ കേരളത്തിൽ നിന്ന് ഈ പ്രവർത്തനങ്ങളെ പിന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചീഫ് സെക്രട്ടറി നേരിട്ട് കേന്ദ്ര മന്ത്രാലയത്തിന് വിമാനം നേരിട്ട് കൊച്ചിയിലേക്ക് എത്തിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി കത്തെഴുതി. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായത് കേരള സംസ്ഥാനത്താണ് എന്നുള്ളതുകൊണ്ട് ഇവിടെയാണ് ആദ്യം എത്തിക്കേണ്ടതെന്ന നിലവാരത്തിൽ കേരളത്തിലേക്ക് എത്തിക്കണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് കൊച്ചിയിൽ എത്തിച്ചേരും നാളെ രാവിലെയോടുകൂടി എന്ന വിധത്തിലാണിപ്പോൾ ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എംബാം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചു വരികയാണ്. എങ്കിലും
എയർപോർട്ടിൽ ചെയ്യേണ്ട ചില പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൂടി അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കൂടി ഭരണകൂടത്തിൻ്റെ കൂടി സഹായത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ എറണാകുളത്തേക്ക് ഏതാണ്ട് സമയങ്ങൾക്കകം തിരിക്കും. ഞാനും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും കൊച്ചിയിൽ മൃതദേഹങ്ങൾ എത്തിച്ചേരുന്നതിന് മുമ്പായി അവിടുത്തെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഏതാനും മിനിറ്റുകൾക്കകം അങ്ങോട്ട് തിരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മരണപ്പെട്ടവരുടെ കുടുംബങ്ങളിലൊക്കെ കാണുന്ന വേദന ഒരുവിധത്തിലും താങ്ങാൻ കഴിയാത്തതാണ്. കേരളത്തിൻ്റെ എപ്പോഴുമുള്ള പ്രത്യേകത മലയാളിയുടെ മനുഷ്യസ്നേഹപരമായിട്ടുള്ള ഇടപെടലിന് എപ്പോഴും ഏത് ദുരന്ത മുഹൂർത്തങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ദുരന്തങ്ങളിൽ മലയാളിയെ വിട്ടുകൊടുക്കാത്ത വിധം സംരക്ഷിക്കാൻ ഓരോ ഘട്ടത്തിലും ഗവൺമെൻറ്റുകൾക്ക് കൂടി സാധിക്കുന്നത്. അതുതന്നെയാണ് മരണപ്പെട്ടവരുടെയും ആ വിധത്തിൽ വിഷമം അനുഭവിക്കുന്നവരുടെയും വീടുകളിലൊക്കെ പ്രാദേശികമായി ജനപ്രതിനിധികളും രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കുമൊക്കെ അതീതമായി കേരളത്തിലെ മനുഷ്യരും ഒത്തുചേരുകയും അവരുടെ പ്രയാസങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ ദുരന്തത്തിനിടയിലും മലയാളത്തിൻ്റെ ഒരു നന്മയായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ്. എല്ലാവിധത്തിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് എന്താണോ സാധ്യമാകുന്നത് അതെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ തന്നെയാണ് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ലോക കേരള സഭയുടെ പരിപാടികൾ പൂർണ്ണമായും മാറ്റിവെച്ചു. നാളെ രാവിലെ ലോക കേരള സഭ ആരംഭിക്കാനാണിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. കാരണം എല്ലാ രാജ്യത്തു നിന്നുള്ള ആളുകൾ എത്തിച്ചേർന്നു. അപ്പോൾ ഈ മൃതദേഹങ്ങൾ രാവിലെ എത്തുന്ന സാഹചര്യത്തിൽ രാവിലത്തെ പരിപാടികൾ ലോക കേരള സഭയുടെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഉച്ചയ്ക്ക് ശേഷം ഷെഡ്യൂൾ ചെയ്യാവുന്ന വിധത്തിലാണിപ്പോൾ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് പൂർണ്ണമായിട്ടും ഈ പ്രയാസങ്ങൾക്കിടയിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട സാധാരണ മനുഷ്യർക്ക് താങ്ങും തണലുമായി ഏതറ്റം വരെ പോകാമോ ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. 100,000 രൂപ ചികിത്സയ്ക്ക് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സിക്കുന്നവരുടെ കുടുംബത്തിന് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതെല്ലാം വിധത്തിലുള്ള സൗകര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ സർക്കാരിന് ഒരുക്കാൻ കഴിയുക അതെല്ലാം പൂർണ്ണമായി ഒരുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേരളത്തിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഞങ്ങളെല്ലാവരും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണം എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചനുസരിച്ച് അതത് ചുമതലകൾ ഇപ്പോൾ നിർവഹിച്ചു വരികയാണ്.